ഗോതബായ രാജപക്സെ നാളെ ശ്രീലങ്കൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. ജൂലൈ 15 മുതൽ പാർലമെന്റ് സമ്മേളിച്ച് 20 പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്ന് സ്പീക്കർ മഹീന്ദ യാപ് അഭയവർദ്ധന അറിയിച്ചു. പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജ്യത്ത് തിരിച്ചെത്തിയെന്നും സേനാ മേധാവിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ ശ്രീലങ്കയിൽ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാഷ്ട്രപതി തിരിച്ചെത്തി എന്ന് നമുക്ക് വിശ്വസിക്കാമോ? രാധാകൃഷ്ണൻ അവിടെ ശ്രീലങ്ക സന്ദർശിച്ചു, അവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? എന്താണ് ശ്രീലങ്കയിലെ അവസ്ഥ ഇപ്പോൾ? എസ്കെ, ഈ ഔദ്യോഗികമായിട്ട് പറയുന്നതല്ലാതെ ഇതിനെ വസ്തുതാപരമായിട്ട് ഇദ്ദേഹം തിരിച്ചെത്തിയോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഈ ആർക്കും, പ്രത്യേകിച്ച് ശ്രീലങ്കയുമായി ബന്ധപ്പെടുന്ന ആർക്കുമില്ല. അവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത് സൈനിക വൃത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് അവരും ഈ വാർത്ത നൽകുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കറാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗോതബയ രാജപക്സെ ഇവ രാജ്യത്തില്ല എന്ന് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ തിരികെ അദ്ദേഹം രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, 20-ാം തീയതി അദ്ദേഹം രാജി വയ്ക്കും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. 20-ാം തീയതി പുതിയ രാഷ്ട്രപതി വരുന്ന രീതിയിൽ നാളെ അദ്ദേഹം രാജിവെക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ജനങ്ങൾ ഏതാണ്ട് മാസങ്ങളായി ഗോ ഗോത ഹോം എന്നും പറഞ്ഞിട്ട് ഗോ ഗോട്ട ഹോം എന്നും പറഞ്ഞിട്ട് നടത്തുന്ന പ്രക്ഷോഭം, അതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം, ഗോ ഗോട്ട ഹോം. അവിടെയുള്ള ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ നിരത്തുകളിൽ അണിനിരന്നുകൊണ്ട് നമുക്കതിനെ ഒരു പ്രക്ഷോഭം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ നന്നാവുക ജനകീയ മുന്നേറ്റം എന്ന് പറയുന്നതാകും. ആ വിധത്തിലാണ് അവിടുത്തെ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളും ഇല്ലാതായി മാറുന്നു, തങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതായി മാറുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ജനത നടത്തിയ ചെറുത്തുനിൽപ്പാണ് നമ്മൾ ശ്രീലങ്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് വളരെ ഒന്നുമില്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ട ഒരു സാഹചര്യം വരും. ഏതായാലും ആ പ്രക്ഷോഭം വളരെ ശക്തമായിട്ട് മുന്നേറുകയും അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. നാളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഗോതബായ രാജപക്സെ രാജി സമർപ്പിക്കും. പ്രേമദാസയ്ക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യത കൽപ്പിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും മാറ്റങ്ങൾ അവസാന നിമിഷം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സൈനിക മേധാവികളെ പ്രസിഡന്റ് കണ്ട് എന്ന് ചില ഔദ്യോഗിക വൃത്തങ്ങൾ സൂചനകൾ നൽകുന്നുണ്ട്. അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുണ്ടാകണമെന്ന അഭ്യർത്ഥന ഇന്നലെ ശ്രീലങ്ക തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കുന്ന മാതൃകയിൽ തങ്ങളെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് അവർ നടത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ശ്രീലങ്കയെ സംബന്ധിച്ച് രാഷ്ട്രീയ മാറ്റങ്ങൾ നിർണായകമാകും, ഒപ്പം മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളും ഏറെ പ്രധാനപ്പെട്ടതാകും. എസ്കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീലങ്കൻ രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾ വളരെ ക്ലോസായി വിലയിരുത്താൻ ഞങ്ങൾ വിപുലമായ സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ കാത്തിരുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.